എൻ്റെ പേര് മുഹമ്മദ് സാദിഖ്. ഞാൻ എന്നെക്കുറിച്ച് ആദ്യം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരികയാണ്. ഞാൻ 1967 മക്കരപ്പറമ്പ് തെക്കത്ത് തറവാട്ടിലാണ് ജനിച്ചത്. മുഹമ്മദ് കുട്ടിയുടെയും മല്ലികത്തൊടി ഖദീജയുടെയും മകനായിട്ടാണ് ജനനം. വളരെ നല്ല ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു ജനനമൊക്കെ. അന്നൊന്നും ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊന്നും അന്ന് അത്ര കൂടുതലായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലായിരുന്നു പ്രസവം. അതിനുശേഷം പിന്നീട് എൻ്റെ ഉപ്പ ഒരു PWD ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പത്തിൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലും അതിനുശേഷം 67 ജനിച്ച് 72 ഞാൻ LP സ്കൂൾ മക്കരപ്പറമ്പയിൽ 1-ാം ക്ലാസ്സിൽ ചേരുന്നത്. അവിടെയായിരുന്നു എൻ്റെ LP സ്കൂളിലെ ജീവിതം 4 വർഷം, 4 വരെ. അവിടെ കുഴപ്പമില്ലാത്ത ഒരു സ്കൂൾ ജീവിതമായിരുന്നു. അന്ന് തന്നെ ഞാനൊരു സ്പോർട്സിൽ എനിക്ക് വളരെ നല്ല താല്പര്യമായിരുന്നു. ഒരു അത്ലറ്റായിരുന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള പ്രൈസ് പനങ്ങാങ്ങര സ്കൂളിൽ വെച്ച് ഞങ്ങൾ സ്കൂൾ LP സ്കൂളിൻ്റെ ഒരു സ്കൂൾ മീറ്റ് ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല 60 മീറ്ററാണോ 75 മീറ്ററാണോ എന്നുള്ളത്. അതിലെനിക്ക് ഫസ്റ്റ് കിട്ടി. ഒരു കടലാസ് പെൻസിലായിരുന്നു അന്ന് ഫസ്റ്റ് കിട്ടിയ സമ്മാനം. അതിൽ നിന്ന് എനിക്ക് സ്പോർട്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പ്രത്യേകിച്ച് അത്ലറ്റിക്സ്. അതിനുശേഷം ഞങ്ങൾ സ്വന്തമായിട്ട് വാപ്പ ഒരു വീട് അവിടെ തെക്കത്ത് തറവാട്ടിൽ തന്നെ അടുത്തുണ്ടാക്കി. അതിലായിരുന്നു താമസം. പിന്നീട് അത് കഴിഞ്ഞ് എൻ്റെ 4-ാം ക്ലാസ് പഠനത്തോട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ഉപ്പ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക്, അതായത് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പ്രോജക്റ്റിലായിരുന്നു ഉപ്പാക്ക് ജോലി. അവിടെ ക്വാർട്ടേഴ്സിലേക്ക് ഞങ്ങൾ താമസം മാറ്റി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മലപ്പുറത്ത് നിന്ന് പാലക്കാട്ടിലേക്ക് എത്തിയപ്പോൾ, അതും 5-ാം ക്ലാസ്സിലേക്ക്, അവിടെ പൊറ്റശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് എൻ്റെ 5-ാം ക്ലാസ്സിൽ പഠിത്തം തുടങ്ങിയത്. അവിടെ ആളുകളുടെ സംസാരവും ഇവിടുത്തെ ആളുകളുടെ സംസാരവും, ഞങ്ങൾ തനി ഒരു മലപ്പുറം സ്റ്റൈലിലായിരുന്നു, പക്ഷേ അവിടെയൊക്കെ പാലക്കാട് സ്റ്റൈലിലായതുകൊണ്ട് അത് ഒരു വളരെ ബുദ്ധിമുട്ട് ഏർപ്പെടേണ്ടി വന്നു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ അത് കുറേ നേരം അഡ്ജസ്റ്റ് ചെയ്ത് പോയി. കുട്ടികളൊക്കെ എപ്പോഴും നമ്മുടെ മലപ്പുറം ഭാഷയെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. അതെനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നി. എങ്കിലും അതൊന്നും വകവെക്കാതെ ലാസ്റ്റ് ഉപ്പാനോട് കരഞ്ഞു പിടിച്ച് പറഞ്ഞ് എനിക്കിവിടെ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഗെയിൻ എന്നെ ഉപ്പ 5-ാം ക്ലാസ്സിൽ നിന്ന് 6-ാം ക്ലാസ്സിലേക്ക് കുറുവ സ്കൂളിലേക്ക് മാറ്റി. അന്ന് എൻ്റെ വല്യമ്മ, അതായത് ഉപ്പാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. തറവാട്ടിലെ ആദ്യ ആൺസന്തതി ആയതുകൊണ്ട് അവർക്കെല്ലാം എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ആ ഒരു ഇതുകൊണ്ട് ഇവിടെ താമസിക്കാനോ അല്ലെങ്കിൽ അവിടെ പഠിക്കാനോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വർഷം കൊണ്ട് ഞാൻ ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത് എന്നെ പിടുത്തം വിട്ടു പോകുന്നത് പോലെ തോന്നി. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങള, അതായത് അമ്മോൻ, 1-2 പ്രാവശ്യം എന്നെ കാണരുതാത്ത സ്ഥലത്തു നിന്ന്, അതായത് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും പുഴയിൽ ചാടുന്നതും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു, അതെല്ലാം 1-2 പ്രാവശ്യം അമ്മോനെ കാണാൻ സ്ഥിതിയായപ്പോൾ അമ്മോൻ പിന്നെയും ഉപ്പാനോട് പറഞ്ഞ് ഇവിടെ ശരിയാവില്ല, അവനങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ കാരണം പിന്നെ എന്നെ 2-ാമതും 7-ാം ക്ലാസ്സിലേക്ക് പൊറ്റശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് മാറ്റി. പിന്നെ അവിടെയായിരുന്നു, അവിടെ 7-ാം 8-ാം അവിടെ പഠനം പൂർത്തിയാക്കി. പിന്നീട് ഉപ്പാക്ക് എങ്ങനെയെങ്കിലും എന്നെ പഠിപ്പിച്ചൊരു ഗവൺമെൻറ് ജോലി ആക്കണം എന്നുള്ളൊരു ഉദ്ദേശവും പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹവും ഉള്ളതുകൊണ്ട് പൊറ്റശ്ശേരി സ്കൂളിൽ അന്ന് ഷിഫ്റ്റായിരുന്നു, ഉച്ചവരെ സ്കൂളുള്ളൂ, ഉച്ചയ്ക്ക് ശേഷം വേറെ ഷിഫ്റ്റാണ്. അപ്പോൾ അവിടെ പഠിക്കാനുള്ള സൗകര്യം കുറവാണെന്നും പറഞ്ഞ് എന്നെ ഉപ്പ അവിടെ നിന്ന് കല്ലടി ഹൈസ്കൂൾ മണ്ണാർക്കാട് ആ സ്കൂളിലേക്ക് മാറ്റി, നല്ല സ്കൂളാണെന്നും പറഞ്ഞു. അങ്ങനെ എൻ്റെ 9-ഉം 10-ഉം അവിടെയായിരുന്നു. ഈ 9-ഉം 10-ഉം ഞാൻ കല്ലടി സ്കൂളിൽ വന്നതിന് ശേഷം അവിടുത്തെ ഒരു നല്ല അത്ലറ്റും നല്ല സ്പോർട്സും താരം ഒക്കെ ആയിരുന്നു. സ്കൂളിന് വേണ്ടി ഒരുപാട് മീറ്റുകളും അതും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് SSLC പഠിക്കുന്ന സമയത്ത് ഞാൻ അമേച്ചർ അത്ലറ്റിക് മീറ്റ് പാലക്കാട് അറ്റൻഡ് ചെയ്തു. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ എനിക്ക്
രണ്ട് സെക്കൻഡും ഒരു തേർഡും ഒക്കെ കിട്ടിയിരുന്നു. അങ്ങനെ സ്പോർട്സിൻ്റെ ലെവലിൽ ഞാൻ അന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിരുന്നു നല്ല കുഴപ്പമില്ലാത്ത സ്റ്റാൻഡേർഡ് ആയിരുന്നു. അങ്ങനെ പത്താം ക്ലാസ്സിൽ എത്തി. പത്താം ക്ലാസ് അവസാന നിമിഷത്തിൽ ഹെഡ്മാഷ എന്നോട് പറഞ്ഞു, നിനക്ക് എസ് എൽ സി എക്സാം എഴുതാൻ പറ്റില്ല, കാരണം അറ്റൻഡൻസ് ഇല്ല. പിന്നീട് ഞാൻ സ്പോർട്സ് പി ടി മാഷിനെയും പി ടി ഒക്കെ കണ്ട് എല്ലാവരെയും പറഞ്ഞ് ഞാൻ ആബ്സെൻ്റ് ആയത് മുഴുവൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ആയിരുന്നില്ല. സ്കൂളിലെ പല സ്പോർട്സുകൾക്കും പോയി ആ സർട്ടിഫിക്കറ്റ്സുകളും ആ ഡേറ്റ്സുകളും ഒക്കെ പുട്ടപ്പ് ചെയ്ത് ലാസ്റ്റ് ഒടുവിൽ എനിക്ക് ഹെഡ്മാഷ പെർമിഷൻ തന്നു എസ് എൽ സി. അങ്ങനെ 1982 ഞാൻ എസ് എസ് എൽ സി എഴുതുന്നത്. എസ് എസ് എൽ സി എഴുതിയെങ്കിലും എനിക്ക് എൻ്റെ സ്കൂൾ അറ്റൻഡൻസ് വളരെ കുറവായതുകൊണ്ടും പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടും പഠിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടും ഞാൻ അന്ന് എസ് എസ് എൽ സി തോറ്റു. പിന്നീട് വാപ്പാൻ്റെ അടുത്ത് നിന്ന് കുറേ ചീത്തയും ഒക്കെ കിട്ടി. ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ട് ചേർത്തു, പക്ഷേ അതുകൊണ്ടൊന്നും ഉപകാരം ഗുണമുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കാഞ്ഞിരപ്പുഴ തന്നെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ഞാൻ രണ്ടാമത് എസ് എസ് എൽ സി എഴുതാൻ വേണ്ടിയിട്ട് പഠനം തുടങ്ങി. അവിടെ ഏകദേശം ഒരു വർഷം പഠിച്ചു. ഞാൻ കുറച്ച് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു, കാരണം സ്പോർട്സൊക്കെ അന്ന് വളരെ കുറവായിരുന്നു. കാരണം സ്കൂളല്ലല്ലോ, ട്യൂട്ടോറിയൽ കോളേജാണ്, അന്ന് വെറും ഫുട്ബോൾ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ എസ് എസ് എൽ സി ഞാൻ പാസ്സായി. അന്നൊക്കെ എസ് എസ് എൽ സി പാസ്സായാലും കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം കോളേജ് അന്ന് ഇന്നത്തെ പോലെ പ്ലസ് ടു സ്കൂളല്ല, അന്ന് പി ഡി സി കോളേജിൽ തന്നെയാണ്. കോളേജിൽ ഡിഗ്രിയും പി ജി സ്റ്റുഡൻസൊക്കെ ഉള്ള അതേ കോളേജിലേക്കാണ് പി ഡി സി എസ് എസ് എൽ സി കഴിഞ്ഞ ഉടനെ നമ്മൾ പോകുന്നത്. എങ്കിലും ഞാൻ വളരെ ഒരു എനിക്ക് മാർക്ക് എസ് എസ് എൽ സിയിൽ വളരെ കുറവായിരുന്നു, എങ്കിലും കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷേ എങ്കിലും ഞാൻ എം ഇ എസ് കല്ലടി കോളേജിൽ അപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ എനിക്ക് ഞാൻ എൻ്റെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ, അതായത് എൻ്റെ ഡിസ്ട്രിക്റ്റ് ലെവലിലുള്ള സർട്ടിഫിക്കറ്റ്സുകളെല്ലാം കൊടുത്തത് കാരണം പിന്നീട് അവിടെ കല്ലടി ഹൈസ്കൂളിൽ 9-ഉം 10-ഉം പഠിച്ചത് കൊണ്ട് കല്ലടി കോളേജിലുള്ള പി ടി മാഷ്, അന്നൊരു മുഹമ്മദ് മാഷായിരുന്നു, അയാൾക്ക് എന്നെ അറിയാമായിരുന്നു. അപ്പോൾ നല്ലൊരു അത്ലറ്റാണ്, നല്ല ഒരു ഫുട്ബോൾ പ്ലെയറാണ് എന്നുള്ള അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ റെക്കമെൻഡേഷനിലും ഈ സ്പോർട്സ് സർട്ടിഫിക്കറ്റും വെച്ച് എനിക്ക് എം ഇ എസ് കല്ലടി കോളേജിൽ പി ഡി സി 4th ഗ്രൂപ്പിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ 2 വർഷം. പ്ലസ് ടു ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യും. അല്ല, അങ്ങനല്ല, പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കോളേജിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര റാഗിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ടൈമാണ് അന്നൊക്കെ. റാഗിങ്ങിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ? റാഗിങ് എനിക്ക് നമ്മളൊന്നും ആരും റാഗ് ചെയ്യാൻ വന്നിട്ടില്ല. മറ്റു റാഗിങ്ങിൽ കണ്ട അനുഭവങ്ങളും സ്പോർട്സും ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. കാരണം ഒക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ എന്ന് പറയുന്നത് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അനുഭവം നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. അന്നത്തെ റാഗിങ് ഒക്കെ എങ്ങനെയാണ് റാഗിങ്? ഇപ്പൊ എന്താ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെക്കന്മാർ പാട്ട് പാടാൻ പറയലും ഡാൻസ് കളിക്കാൻ പറയലും ഒപ്പന അടിക്കാൻ പറയലും, അന്നത്തെ ഒക്കെ ഒപ്പനയും ഇതൊക്കെയാണല്ലോ. ചിലപ്പോൾ ഷർട്ട് അഴിക്കാൻ പറയും, ചിലപ്പോൾ പാൻറ് അഴിക്കാൻ പറയും, തുണി അഴിക്കാൻ പറയും, അങ്ങനത്തെ പല പരിപാടികളും നടക്കലുണ്ട് അവിടെ. അന്നൊക്കെ എന്നാ ഭയങ്കര ഇത് തന്നെയല്ലേ. നമ്മളന്ന് എസ് എഫ് ഐ ആയതുകൊണ്ട് അന്ന് അത്ര വലിയൊരു ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ രസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ ചെല്ലുമ്പോഴേ തന്നെ നമുക്ക് ഡിഗ്രിയും പി ജി ഒക്കെ നടക്കുന്ന കോളേജ് ആണെങ്കിലും നമുക്കത് പി യു സി സ്റ്റുഡൻ്റ് ആണെങ്കിലും നമ്മൾ സ്പോർട്സിലും ഫുട്ബോളിലും ഒക്കെ അത്യാവശ്യം നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവരും ഒരു പ്രത്യേകിച്ച് ഒരു റെസ്പെക്റ്റും ബഹുമാനമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കോളേജിൽ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ആ സംഭവം പറയും, പ്ലസ് ടു ഉണ്ടായ. അല്ല, അതല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്ലസ് ടുവിന് സോറി പി ഡി സിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ 9-ലും 10-ലും ഒക്കെ പഠിക്കുന്ന സമയത്തും നമ്മൾ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് നാട്ടിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവുള്ള സമയത്തൊക്കെ വരുമായിരുന്നു ഉപ്പാൻ്റെ കൂടെ. അപ്പോൾ എപ്പോഴും നമ്മൾ തറവാട്ടിൽ വന്ന് താമസം അവിടെയും ഒക്കെ എല്ലാവരോടും നമ്മുടെ ഫ്രണ്ട്സും പഴയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ
ഒരു പുതിയ ടീം വാങ്ങി നാട്ടിൽ മക്കരപ്പുറം കേട്ടോ സ്ഥലം വാങ്ങി അവരെ വന്ന് അപ്പോൾ അവർ ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ബോംബെക്കാരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സലീം എന്നോട് പറഞ്ഞു അവർ ബോംബെക്കാരാണ് ബോംബെ നിന്ന് അറിയു വന്നതാണ് അവർക്ക് മലയാളമൊന്നും കൃത്യമായിട്ട് അറിയില്ല വെറും ഹിന്ദി മാത്രമേ സംസാരിക്കുള്ളൂ നല്ല രസമാണ് അപ്പോൾ ഞാനൊരു ദിവസം അവരുടെ കൂടെ ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ സലീമിൻ്റെ കൂടെ അവിടെ പോയി അപ്പോൾ അവൻ്റെ ആ വീട്ടിലും ഒരു സലീം ഉണ്ടായിരുന്നു അവൻ ബോംബെ സലീം എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്ന് അപ്പോൾ അവൻ്റെ അടുത്ത് ഹിന്ദിയാണ് അവൻ സംസാരിക്കുന്നത് നമുക്കങ്ങനെ അറിയില്ല പക്ഷെ അവന് കുറച്ച് കുറച്ച് മലയാളം ഇങ്ങനെ സംസാരിക്കാൻ അറിയുന്നതുകൊണ്ട് അവനേറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പായി ജസ്റ്റ് ഈ ലീവിൽ വരുന്ന സമയത്ത് അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂ നടന്നുകൊണ്ടിരുന്ന ഒരു ഇതാണ് ലീവിൽ മാത്രം സ്കൂൾ വെക്കേഷനിൽ അല്ലെങ്കിൽ ലീവിൽ ഉപ്പാൻ്റെ കൂടെ നാട്ടിൽ വരിക നാട്ടിൽ കുറച്ച് ദിവസം നിൽക്കുക തിരിച്ചു പോകും അങ്ങനെയുള്ള സമയത്താണ് ഇവരെ വന്നതും ഇവരെ പരിചയപ്പെട്ടതൊക്കെ പിന്നീട് ഒരു ദിവസം ഞാൻ എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം അതായത് പി ഡി സിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് ആ വീട്ടിലായിട്ട് നല്ല പരിചയവും കാര്യങ്ങളൊക്കെയാണ് കാരണം അവർ പ്രത്യേകിച്ച് ഒരു ബോംബെ ടീം എന്ന് അറിയുന്നതുകൊണ്ട് നമുക്ക് അവരോട് ഒരു പ്രത്യേക താല്പര്യമൊക്കെ ആയിരുന്നു അങ്ങനെ ചെല്ലുമ്പോഴാണ് അവിടെ ഒരു കുട്ടീനെ കാണാനിടയായത് ഈ പറഞ്ഞ ബോംബെ സലീമിൻ്റെ അനിയത്തി അവരെ കണ്ടു അവരങ്ങനെ അന്ന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം കാര്യങ്ങളൊക്കെ തോന്നി അത് പിന്നെ അങ്ങനെ അവിടുന്ന് തിരിച്ചു പോന്നു കാഞ്ഞിരപ്പള്ളിനെത്തി അങ്ങനെ പ്ലസ് ടു പറഞ്ഞു പ്ലസ് ടു എന്ന് പറഞ്ഞാൽ പി ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു സ്പോർട്സിൽ അത്രയും താല്പര്യം കാണിക്കുമെന്ന് അത്രയും പ്രാക്ടീസ് ചെയ്യും ഒക്കെ ഉണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും സ്പോർട്സിൽ എവിടെയെങ്കിലും എത്തുക എന്നുള്ള ഒരു എയിം മാത്രമേ ഉണ്ടായിരുന്നു അന്നൊരു ആൻ്റണി എന്ന് പറഞ്ഞൊരു പി ടി ലെക്ചറായിരുന്നു കോളേജിൽ അയാൾ എന്നോട് ഭയങ്കര താല്പര്യമായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചുള്ള പ്രാക്ടീസും കാര്യങ്ങളും എൻ്റെ കൂടെ ഒരു ജനാർദ്ദനൻ ഉണ്ടായിരുന്നു അവനിപ്പോൾ പോലീസിലാണ് ഇപ്പോൾ മിസോറാമിൽ എവിടെയോ എസ് ഐ ആയിട്ട് സി ഐ ആയിട്ട് ജോലി ചെയ്യുന്നു അവനും ഇതേ സ്പോർട്സിൽ തന്നെ കയറി അങ്ങനെ അവിടെ എത്തിയിരുന്നു പിന്നെ കുറച്ച് രാഷ്ട്രീയം ഉണ്ടായിരുന്നെന്ന് അന്ന് വാപ്പ നല്ല ഒരു സി പി എം പ്രവർത്തകനായതുകൊണ്ട് ആ ഒരു ചുറ്റുപാടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ കോളേജിൽ എസ് എഫ് ഐ ആയിട്ട് എനിക്ക് പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് അപ്പോൾ ആ ബേസിൽ എന്നെ ഫസ്റ്റ് പി ഡി സി റെപ്പായിട്ട് എന്നെ ഫസ്റ്റ് പി ഡി സി പഠിക്കുമ്പോഴേ എന്നെ റെപ്പായിട്ട് എസ് എഫ് ഐൻ്റെ റെപ്പായിട്ട് ഞാൻ മത്സരിച്ചിരുന്നു പക്ഷെ അവിടെ ആ കോളേജിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാലോ എം ഇ എസ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ആ എൻ്റെ കോളേജായതുകൊണ്ട് അവിടെ മുസ്ലിംസായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നു പിന്നെ അവിടെ കേശും എം എസ് എഫും ഒന്നിച്ചായിരുന്നു മത്സരിച്ചത് അതുകൊണ്ട് എനിക്ക് എസ് എഫ് ഐയിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അന്ന് തോൽക്കുകയാണ് ഉണ്ടായത് പക്ഷെ എങ്കിലും അതായത് ഡിഗ്രിക്കും പി ജിക്കുമൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിലുള്ള അവിടെ പ്ലസ് ടുവിൽ ഞങ്ങൾ എല്ലാവരും അറിയപ്പെടുന്നൊരു വിദ്യാർത്ഥികളായിട്ടാണ് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു ഷറഫുദ്ദീൻ അവൻ അകലയിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അവനും നല്ലൊരു വോളിബോൾ പ്ലെയറും അത്ലറ്റൊക്കെ ആയിരുന്നു അവൻ ഷോട്ട് പുട്ട് ഡിസ്കസ് ത്രോ അങ്ങനെയുള്ള ഇതിലായിരുന്നു ഞാൻ 800 meters 1500 meters പ്ലസ് ഫുട്ബോൾ പ്ലെയർ ഇത് ആയിരുന്നു എൻ്റെ അങ്ങനെ കോളേജ് ജീവിതം അങ്ങനെ വളരെ നിങ്ങൾക്കറിയില്ല കോളേജ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ലൊരു രസകരമായിട്ടുള്ളൊരു ജീവിതമാണ് ആ സമയത്ത് സ്പോർട്സിലൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുട്ബോളിലും അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസോൺ അമ്പാട് കോളേജിലൊക്കെ പോയി കോളേജിനും വേണ്ടിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രൈസ് വാങ്ങുക എന്നുള്ളതായിരുന്നു എൻ്റെ പക്ഷേ ഞാൻ ഫസ്റ്റ് ഇയർ പി ഡി സി പഠിക്കുമ്പോൾ ഇൻ്റർ കോളേജ് അത്ലറ്റിക് മീറ്റ് ക്രൈസ്റ്റിലായിരുന്നു നടന്നത് ഇരിങ്ങാലക്കൂടെ ക്രൈസ്റ്റ് വെച്ചിട്ട് അവിടെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് വിചാരിച്ച മാതിരി ഒരു റിസൾട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല 1500 ഞാനവിടെ സത്യം പറഞ്ഞാൽ ബെസ്റ്റ് സിക്സിലും കൂടെ വന്നില്ല അതിനുശേഷം പിന്നെ എനിക്ക് ഞാൻ കോളേജിൽ അധ്യാപകനോട് അതായത് എൻ്റെ പി ടി സ്റ്റാഫിനോട് പറഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും പിന്നെ ഒരു പ്രൈസ് വാങ്ങണം യൂണിവേഴ്സിറ്റിയിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഞാൻ അവരുടെ പിന്നാലെ നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തു ഞാൻ സ്വന്തമായിട്ട് പക്ഷേ എങ്കിലും എനിക്ക് രണ്ടാമത്തെ വർഷം അതായത് പി ഡി സി സെക്കൻഡ് ഇയറിൽ എനിക്ക് യൂണിവേഴ്സിറ്റി ചെയ്തു ഞാൻ പക്ഷേ അവിടെയും എനിക്ക് 6th പ്രൈസേ വരാൻ കഴിഞ്ഞുള്ളൂ ബട്ട് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ അറ്റൻഡ് ചെയ്തിട്ട് 6 പേരുള്ള വന്നു കഴിഞ്ഞാൽ ടി എ ഡി എ യൂണിവേഴ്സിറ്റി തരും അത് എനിക്ക് കിട്ടി എന്തായാലും കാരണം കോളേജിൻ്റെ വലിയ സപ്പോർട്ടൊന്നും ഇല്ലാതെയായിരുന്നു ഞാനിത് പ്രാക്ടീസ് ചെയ്തിരുന്നതും ഞാൻ അത്ലറ്റിക് മീറ്റ് അറ്റൻഡ് ചെയ്തതെല്ലാം അങ്ങനെ ഈ പ്ലസ് ടു ഫസ്റ്റ് പി ഡി സി കഴിഞ്ഞ് സെക്കൻഡ് പി ഡി സിക്ക് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നാട്ടിലെ ഈ കുട്ടീനോടുള്ള താല്പര്യം കുറച്ച് കൂടുതലായി വരാൻ തുടങ്ങി
അപ്പോൾ അത് പിന്നീട് എന്തായാലും അവൾക്ക് കല്യാണാലോചനകളും അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ കസിനുമായ മുസ്തഫനോട് ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു. അപ്പോൾ അതിനുള്ള വയസ്സൊന്നും ആയിട്ടില്ല, ഏകദേശം 17-18 വയസ്സായിട്ടുള്ളൂ. എങ്കിലും ഞാനത് എൻ്റെ ഉമ്മാനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി, തമാശ രൂപത്തിൽ പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് സത്യത്തിൽ ചീത്തയാണ് കിട്ടിയത്. പക്ഷെ പിന്നെ വേറൊരു രക്ഷയില്ല, എനിക്ക് പ്ലസ് ടു കഴിയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇത് കാര്യം പന എങ്ങനെയെങ്കിലും പറഞ്ഞ് പാട്ടടുത്ത് എത്തിക്കണം എന്നുള്ളൊരു തോന്നി. അതിനെന്തായി, ഒരു ജോലി എന്തായാലും അത്യാവശ്യമാണ്. ജോലി ഇല്ലെങ്കിൽ നമുക്കിത് സംസാരിക്കാൻ പറ്റില്ല. കാരണം വയസ്സ് വന്ന് 18 വയസ്സാണ്, 18 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, 18 വയസ്സാണ്. ആ സമയത്ത് ഇത് ഇങ്ങനെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ഒരു പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും വാപ്പ ചീത്ത പറയുന്നുള്ള ഉറപ്പാണ്. പക്ഷേ എങ്കിലും അത് കൈവിടാനും മനസ്സും ഉണ്ടായതല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു എയിം വന്നു, ഒരു ജോലി എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കണം. പിന്നീട് എനിക്കുള്ള ആ ലാസ്റ്റ് പ്ലസ് ടു സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു 8 മാസം, ലാസ്റ്റ് 8 മന്ത്സ് എങ്ങനെയെങ്കിലും ഒരു ജോലി ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ സജഷൻസും ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ഒക്കെ കിട്ടിയിരുന്നു. അതിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയൊരു ജോലി മിലിറ്ററിയാണ്, ആർമിയാണ്. കാരണം അതിന് SSLC മതി ക്വാളിഫിക്കേഷൻ. അപ്പോൾ ആ ബേസിൽ നോക്കാം എന്നുള്ള ഇതിൽ ഞാൻ ഓരോരോ പേപ്പറിലെ ന്യൂസുകളും എൻറോൾമെൻ്റ് എവിടെയൊക്കെയുള്ളൂ എന്നൊക്കെ നോക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് നടക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ KSRTC ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാലക്കാട് പോയി ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നു. അതിൻ്റെ റിസൾട്ടൊന്നും വന്നില്ല, പക്ഷേ ടെസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ കൊടുത്തത്. അവിടെ അന്ന് KSRTC അത്ലറ്റിക് ടീമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് 85 കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ജോലി വേണം, എങ്കിലേ അപ്പാനോട് ഈ കാര്യങ്ങൾ, ഈ കുട്ടിയുടെ കാര്യം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതിലങ്ങനെ നടക്കുകയായിരുന്നു. എങ്കിലെനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് PDC സെക്കൻഡ് PDC ഞാൻ വളരെ അറ്റൻഡൻസൊക്കെ എനിക്ക് കുറവായിരുന്നു, പഠിപ്പും കുറവായിരുന്നു. ഫസ്റ്റ് ഇയറിൽ എനിക്ക് ആകെ 2 പേപ്പറേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഇയറിൽ പരീക്ഷ എഴുതിയാലും പ്ലസ് ടു പാസ് PUC പാസ്സാകുമോ എന്നുള്ളതും എനിക്കറിയില്ലായിരുന്നു, അത്രയും ടൈറ്റായി വേണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കോളേജിൽ ഈ PT ലെക്ചർ എന്നോട് പറഞ്ഞു, ശരി ഒരു വർഷം കൂടെ സ്പോർട്സ് മാൻ അന്ന് പഠിക്കാനുള്ള സൗകര്യത്തിനും അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ടും പിന്നീട് പറഞ്ഞിട്ട് 3rd PDC എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഒരു പെർമിഷൻ കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാനും അപ്ലൈ ചെയ്തു, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒടുവിൽ എനിക്ക് 3rd PDC സാങ്ഷനായി വന്നു. പക്ഷെ അത് കുറേ ലേറ്റായിട്ടാണ് മെസ്സേജ് കിട്ടിയത്. അതിന് മുമ്പായിട്ട് തന്നെ ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ നാട്ടിൽ വന്ന സമയത്ത് ഞാനും മുസ്തഫ മാഷും, ഇപ്പോൾ മാഷാണ് മുസ്തഫ, ഞാനിവിടെ തറവാട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ, അന്ന് ഫോണും കാര്യങ്ങളും മൊബൈലും ഒന്നുമില്ലല്ലോ, വളരെ ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് പേപ്പറിൽ ഒരു ന്യൂസ് കണ്ടു. അതായത് മലമ്പുഴ വെച്ച് ഇന്ത്യൻ ആർമിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു. അവിടെ നിന്ന് അന്ന് എൻ്റെ, ഞാൻ തറവാട്ടിൽ ആണ്, അന്ന് എൻ്റെ പനനിയൻ അതായത് മരിച്ചുപോയി കരിയങ്കാക്ക, അവിടെ കരീനാപ്പ അവിടെ ഉണ്ടായിരുന്നു. ആപ്പാനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് മലമ്പുഴ പോകണം. അപ്പോൾ അങ്ങനെ ആപ്പാൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപയും വാങ്ങിയിട്ടാണ് ഞാനന്ന് പോകുന്നത് മലമ്പുഴയ്ക്ക്. അങ്ങനെ കാഞ്ഞിരപ്പുഴ വന്ന് ഞാൻ ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും, എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും, ഇതിലൊക്കെ രസം എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ NCC നാഷണൽ കാഡറ്റ് കോർപ്സിൽ നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിരുന്നു. എനിക്ക് അതുകൊണ്ട് ഞാൻ 1-2 ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ട്രക്കിംഗ് ക്യാമ്പ് ഗോവയിൽ, അന്നൊക്കെ ട്രക്കിംഗ് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ല സാഹസികം തന്നെയായിരുന്നു അന്നൊക്കെ. അതൊന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് NCC സർട്ടിഫിക്കറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർമിനെ കുറിച്ചൊക്കെ എനിക്ക് നല്ലൊരു ചെറിയൊരു ബോധമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആർമിയിൽ കിട്ടിയാലും എങ്ങനെയെങ്കിലും ചെയ്യാം എന്നുള്ളൊരു രൂപത്തിലായിരുന്നു. കൂടെ ഫുട്ബോൾ നന്നായിട്ട് കളിക്കുമായിരുന്നു, അത്ലറ്റിക്സ് ഉണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് ഞങ്ങൾ മലമ്പുഴ പോയി. ഞങ്ങൾ രാവിലെ 4 മണിക്ക് എണീച്ചെല്ലാം റെഡിയായി പോയി. ഏകദേശം 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ മലമ്പുഴ എത്തി. പക്ഷേ മലമ്പുഴ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നിടത്തേക്ക് എത്താനെങ്കിലും ഒരു 2 കിലോമീറ്റർ ബാക്ക് വരെ അന്ന് ആളുകൾ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്.
അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഷർഫുദ്ദീൻ, ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷർഫുദ്ദീൻ അഗളിയിലുണ്ടായിരുന്നു, അവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയത്. പക്ഷേ അവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് അവിടെ അടുത്തും കൂടെ എത്താൻ പറ്റില്ല, ആകെ 40 വേക്കൻസി ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും അവിടുന്ന് മനസ്സ് വിട്ടു കണ്ടപ്പോഴേക്ക്, കാരണം അത്രയും വലിയ തിരക്കായിരുന്നു, ഏകദേശം 2 കിലോമീറ്റർ ആളുകൾ പിള്ളേരിങ്ങനെ നിൽക്കണം, നമുക്കൊന്നും അതിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. അത്രയും സ്ട്രിക്റ്റും ആയിരുന്നു അവരുടെ ക്യൂവും അവരുടെ ലൈനും ഒക്കെ, വെള്ളത്തരത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ ഇത് ഒന്ന് വിട്ടു, ഇത് നടക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഏതായാലും മലമ്പുഴ വരെ വന്നതല്ലേ, മലമ്പുഴ ഡാമൊക്കെ ഒന്ന് ഫേമസ് ഡാമാണ്, നല്ല ടൂറിസ്റ്റ് പ്ലേസായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, നമ്മൾ സ്വിമ്മിംഗ് ഒക്കെ നല്ല ഇൻട്രസ്റ്റുള്ള ടീമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇത് ഒഴിവാക്കി ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ ഒരു അന്നത്തെ ഇന്നത്തെ തട്ടുകട എന്ന് പറയുന്ന പോലെ അന്നത്തെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ രണ്ട് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂള് പോയി. അവിടെ സ്വിമ്മിംഗ് പൂളിൽ നമ്മളൊരു ഏകദേശം 2 മണിക്കൂർ ചിലവഴിച്ചോടെ, കാരണം സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റുള്ള കാര്യമാണ് ഈ സ്വിമ്മിംഗ് ഒക്കെ ചെയ്യാമെന്ന്. അവിടെ കളിച്ച് ചാടിയും എല്ലാം അതിൻ്റെ മേലെ നിന്നൊക്കെ ചാടിയും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു സമയം 12-12.5 മണി ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ചാടാൻ വേണ്ടിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ മേലെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ആ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സ്ഥലം കാണുമായിരുന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ആളും ഇല്ല അവിടെ, അതായത് സത്യത്തിൽ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും തിരിച്ചു പോയി. ഞങ്ങൾ മാത്രം അവിടെ കുറച്ച് നേരം നോക്കിയിട്ട് ഡാമിലൊക്കെ പോയി കുറച്ച് സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നമുക്ക് അടിച്ചു പൊളിച്ച് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും തിരിച്ചു പോയി. റിക്രൂട്ട്മെൻറ്റ് നടന്ന് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏതായാലും ഈ രാവിലെ ഇഡ്ഡലി കഴിച്ച കടയിൽ നിന്ന് തന്നെ ചോറ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അന്ന് 100 രൂപ ഉണ്ടല്ലോ, 5 രൂപ 6 രൂപ കൊടുത്താൽ ചോറൊക്കെ കിട്ടും, ശരി ഓക്കെ വരാമെന്നും പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് എന്ത് ചെയ്തു, ഈ ചോറ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വന്നുകൊണ്ട് ചോറ് കഴിക്കാൻ വേണ്ടി ചോറൊക്കെ ഓർഡർ കൊടുക്കുന്ന സമയത്ത് പിന്നെ ആ ഗേറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു ക്യൂ ഉണ്ട്. അപ്പോൾ അത് എന്താണ് ഏതാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഷർഫുദ്ദീൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഷർഫ് പറഞ്ഞു ഇങ്ങനൊരു ലൈന് കാണുന്നുണ്ടല്ലോ, എന്താ നമുക്കൊന്നുകൂടി പോയി നോക്കിയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ആ ലൈനിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഏകദേശം ഒരു 10-12 പേരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ കാര്യം ചോദിച്ചത് എന്താ എന്താ ലൈനിലുണ്ടാവുമെന്ന് ചോദിച്ചു. ഇല്ല, 40 പേര് രാവിലെ എടുത്തതിൽ 8 പേര് റിജക്റ്റ് ആയിട്ടുണ്ട്, അവർ മെഡിക്കൽ അൺഫിറ്റായിട്ട് അവർ പറഞ്ഞയച്ചു, അപ്പോൾ അതുകൊണ്ട് അവർ റിജക്റ്റ് ആയി. അപ്പോൾ ആ 8 പേരുകൂടെ അവർക്ക് വേണം. അപ്പോൾ അതിന് ആളില്ലാത്തതുകൊണ്ട് ഇവിടുന്നൊക്കെ ഇത്രയും ലക്ഷങ്ങളുണ്ടായിട്ടും അവർക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അത് എനിക്കെന്തോ തോന്നുന്നത് നമ്മൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതാണോ എന്ന് വരെ തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ഏതായാലും ആ 10 പേരുടെ കൂടെ ഞങ്ങളും ബാക്കിൽ, 10 അല്ല ഒരു ഏകദേശം 20-25 പേരുണ്ട്, 8 പേരാണ് അവർക്ക് ആവശ്യം. ഈ 25 പേരിൽ ഞങ്ങൾ 2 പേരും ആ 8 പേരിൽ ഗേറ്റിൻ്റെ കടന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി മനസ്സിലാവും. അന്നൊരു എയർഫോഴ്സ് ഓഫീസറായിരുന്നു, ലെഫ്റ്റനൻ്റ് കേണൽ എയർഫോഴ്സ് ഒരു സർദാറായിരുന്നു അന്നവിടെ സെലക്ഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹം ശരിക്കും എൻ്റെ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ കണ്ടപ്പോൾ, എൻ്റെ അത്ലറ്റിക്സിൻ്റെ സർട്ടിഫിക്കറ്റും NCCയുടെ സർട്ടിഫിക്കറ്റ്സും എല്ലാം കണ്ടപ്പോൾ അയാൾ എന്നെ എന്നോട് അവിടെ ബാക്കിയുള്ള 8 പേര് ഓടിക്കുന്ന സമയത്ത് എന്നോട് ഓടണ്ടെന്ന് വരെ പറഞ്ഞു. കാരണം അന്ന് ആ സമയം ഏകദേശം 1 മണിയാണ് അപ്പോൾ സമയം, എന്നോട് ഓടേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം എൻ്റെ അടുത്ത് അത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, ഓടിയാൽ എന്തായാലും ഞാൻ ആ ടൈമിൽ വരും എന്നുള്ള അദ്ദേഹത്തിന് ഉറപ്പായതുകൊണ്ടോ എന്തോന്നോ അറിയില്ല, അന്ന് ഇന്ത്യയിൽ എന്തൊക്കെയോ പറഞ്ഞു എന്നോട് ഓടണ്ടെന്ന്. പക്ഷേ ഞാൻ ഓടിയിരുന്നില്ല. ഈ 8 പേരല്ല ഏകദേശം 14-15 പേര് ഉണ്ടായിരുന്നു. ഹൈറ്റും വെയ്റ്റും നോക്കിയിട്ടാണ് അവർ ഓടിക്കുന്നത്. ആദ്യം ഹൈറ്റും വെയ്റ്റും ഉള്ള ബോഡി നോക്കിയിട്ട് അത് 3 സെറ്റായാലും മാത്രമേ ഓടിക്കുള്ളൂ. അങ്ങനെ ഒരു 15-16 പേരുണ്ടായിരുന്നു. ഏകദേശം 1.5 ആണ് അന്ന് ഓടുന്നത്, 1.5 കിലോമീറ്റർ. ഞങ്ങൾ ഓടി, ഞാൻ തന്നെ ആയിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വന്നത്. അതുകൊണ്ട് ഞാനങ്ങനെ സെലക്ഷനായി. ഞങ്ങൾ അന്ന് വൈകുന്നേരം ബാക്കി എല്ലാ മെഡിക്കലും ടെസ്റ്റും റിട്ടേൺ ടെസ്റ്റും എല്ലാം കഴിഞ്ഞു. സത്യത്തിൽ ഞങ്ങൾ 2 പേരും ആ 40 ഇൻക്ലൂഡ് ആയി. അപ്പോൾ സത്യത്തിൽ അന്ന് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരിക്കലും ജോലി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാത്ത സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു, അതായത് ആ എടുത്ത ആളുകൾ പിന്നെ റിജക്റ്റ് ആയിട്ട് പോകാനും പിന്നെ രണ്ടാമത് തുടങ്ങാനും ഒക്കെ ഉള്ള ഒരു അവസരം തുടങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത് നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് കൊണ്ടായിരിക്കും ഇതിങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്.
ഏതായാലും ഞങ്ങൾ ഭയങ്കര രസമായിട്ട് രണ്ടാമത് പക്ഷെ പോയി കഴിഞ്ഞു എൻറോൾമെൻ്റ് ആയി വൈകുന്നേരം ഞങ്ങളോട് ഓഫീസർ പറഞ്ഞു നിങ്ങൾക്ക് പോകാനുള്ളവരൊക്കെ പോയിട്ട് വീട്ടിൽ പോയിട്ട് സൂട്ട് കേസും കാര്യങ്ങളും എന്താണ് നിങ്ങൾക്ക് എടുക്കാനുള്ള സാധനങ്ങൾ അതെടുത്തിട്ട് രാവിലെ 6 മണിക്ക് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു മലമ്പുഴ ഞങ്ങളങ്ങനെ തിരിച്ചു പോയി വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു പക്ഷെ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ ഇത്രയും ദിവസം എൻ്റെ ഉപ്പാൻ്റെ മുഖത്ത് ഇങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനീ സൂട്ട് കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ എൻ്റെ കണ്ണിൽ വെള്ളം വന്നു പോയി അതെനിക്ക് സത്യത്തിൽ അന്ന് എനിക്കത് അത് മനസ്സിലാക്കാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല അന്ന് പോകാൻ നേരത്ത് ഇപ്പോൾ എന്നോട് കാര്യങ്ങൾ ഒന്ന് രണ്ട് പറഞ്ഞു മിലിറ്ററി നീ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല അത് വളരെ സ്ട്രിക്റ്റാണ് കാര്യങ്ങൾ ഭയങ്കര ഇതാണ് അത് എനിക്ക് കളിക്കുന്ന മാതിരിയൊന്നും അവിടെ പറ്റില്ല എന്നൊക്കെ കുറേ ഉപദേശിച്ചു പക്ഷേ എനിക്ക് എൻ്റെ ഒരു എയിം ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു കാരണം അതിൻ്റെ ബാക്കിൽ സ്റ്റോറി വേറെ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാലേ എനിക്ക് ഉപ്പാനോട് ഈ കാര്യങ്ങളെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടൊരു ജോലി കിട്ടുക ഇപ്പോൾ ജോലി കിട്ടി കൈ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഉപ്പ ആദ്യമായിട്ട് ഇപ്പോൾ ഇത്ര വലിയ ഒരു CPM നേതാവും വളരെ സ്ട്രിക്റ്റും ഒരു തമാശയൊന്നും പറയാത്തൊരു സീരിയസ് ആളായിരുന്നു എപ്പോഴും പക്ഷേ ഉപ്പ അന്ന് ഞാൻ പോകുന്നത് കണ്ട് കരഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം വന്നു പോയി കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ഉപ്പ കരയുന്നത് ഞാൻ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ച് ഞങ്ങളന്ന് കാർ എടുത്തിട്ടാണ് എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ ആൾ ഷെർഫു എന്ന് പറഞ്ഞ ആൾ കുറച്ച് അത്യാവശ്യ സാമ്പത്തിക ലെവലൊക്കെ അന്നേ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അവൻ്റെ ഉപ്പാക്ക് അന്ന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മലമ്പുഴയിൽ നിന്ന് അന്ന് ഒരു കാരണം പോയി രാത്രി സാധനം എടുത്ത് രാവിലെ 7 മണിക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കാരണം ഇവൻ അകളിൽ പോകണം എനിക്ക് കാഞ്ഞിരപ്പുഴയും പോകണം ഞങ്ങളത് പെട്ടെന്ന് എന്ത് ചെയ്തു വണ്ടിയെടുത്തു വണ്ടിക്ക് അവൻ പൈസ ഉണ്ടാവുന്നുണ്ടോ അവൻ വണ്ടി എടുത്ത് ടാക്സി എടുത്ത് കാഞ്ഞിരപ്പുഴ വന്ന് എൻ്റെ സാധനം എടുത്ത് നേരെ അകളിൽ പോയി അകളിൽ നിന്ന് സാധനം എടുത്ത് രാവിലെ 7 മണിക്ക് ഞങ്ങൾ ഒന്ന് റിപ്പോർട്ട് ചെയ്തു അന്ന് പിന്നെ ഫുൾ ഡേ അവിടെ തന്നെ ആയിരുന്നു മലമ്പുഴ ആയിരുന്നു അന്ന് രാത്രി ഐലൻഡ് എക്സ്പ്രസ്സിൽ തിരുവനന്തപുരം ടു ബാംഗ്ലൂർ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്സിൽ അന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അറിയുന്നത് ഞങ്ങൾ ബാംഗ്ലൂർക്കാണ് പോകുന്നത് ഏതിലാണ് കിട്ടിയിരിക്കുന്നു എന്താണ് ടെക്നിക്കാണെന്ന് മാത്രം അറിയാം പക്ഷേ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല അവരെന്തൊക്കെ ഹിന്ദിയിൽ പറയുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതായാലും ഞങ്ങൾ സൂട്ട് കേസും കാര്യങ്ങളൊക്കെ എടുത്ത് റിപ്പോർട്ട് ചെയ്തു വൈകുന്നേരം ഞങ്ങൾ 40 പേര് അതായത് മൊത്തം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഞാനൊരാൾ മാത്രമേ അന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പൊതുവേ ഞാനിപ്പോൾ പഠിക്കുന്നതും ഇതൊക്കെ അന്ന് പാലക്കാടനെയായിരുന്നു മണ്ണാർക്കാട് ആയതുകൊണ്ട് 40 പേര് ഒരേ ട്രെയിനിൽ ഐലൻഡ് എക്സ്പ്രസ്സിൽ ഞങ്ങൾ അന്ന് March 9 രാത്രി ഞങ്ങളവിടെ നിന്ന് 1985 March 9 അന്ന് എനിക്ക് 18 വയസ്സ് തുടങ്ങുന്നേ ഉള്ളൂ 17 കഴിഞ്ഞ് 4 മാസമേ ആയിട്ടുള്ളൂ 18 വയസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞങ്ങൾ ട്രെയിൻ കയറി ട്രെയിനൊക്കെ ആദ്യമായിട്ട് കയറണമെന്ന് ഭയങ്കര യാത്ര ഒരു പ്രത്യേക ആദ്യത്തെ യാത്രയായിരുന്നു ഒരു ലോങ് യാത്ര ബാംഗ്ലൂരിലേക്ക് അങ്ങനെ പിറ്റേന്ന് രാവിലെ അതായത് March 10 രാവിലെ ഞങ്ങൾ ബാംഗ്ലൂർ കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ പോയി ഇറങ്ങി അവിടെ ഞങ്ങൾക്കൊരു വണ്ടി ഒരു വലിയ ലോറി അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലോറി ഒരു ട്രക്ക് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളതിൽ എല്ലാവരും ഞങ്ങളോട് അതിൽ കയറാൻ പറഞ്ഞു കയറി ഞങ്ങൾ നേരെ MEGN സെൻറ്റർ മദ്രാസ് എൻജിനീയറിങ് ഗ്രൂപ്പ് ആൻഡ് സെൻറ്ററിൽ March 10 രാവിലെ പോയി അവിടെ റിപ്പോർട്ട് ചെയ്തു അവിടെ ഒരു രാവിലെ തന്നെ ചെന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു മെസ്സ് മാതിരി ഒരു ക്യാൻറ്റീൻ മാതിരി ഒരു സ്ഥലത്ത് ഞങ്ങളെല്ലാവരും ഇരുത്തി അവിടുന്ന് ഞങ്ങളോട് പല്ലയാക്കാനും റെഡിയാവാനൊക്കെ പറഞ്ഞു ഞങ്ങളതൊക്കെ വളരെ ഞങ്ങളന്നൊക്കെ ഒരു സിവിൽ ടൈപ്പാണല്ലോ ആർമിയിലേക്ക് അങ്ങ് ആയിട്ടില്ലല്ലോ ഒക്കെ ചെയ്തു അവിടുന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി അങ്ങനെ അവിടുന്ന് ഞങ്ങളെ പിന്നെ രണ്ടാമത് സെൻറ്ററിൽ നിന്ന് അതായത് മെയിൻ സെൻറ്ററിൽ നിന്ന് ട്രെയിനിങ് ബറ്റാലിയൻ 2 ഞങ്ങൾ 40 പേര് നടത്തിയിട്ടുണ്ട് ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നടന്ന് പോയി അവിടെ എത്തി അവിടെ എത്തി ഏകദേശം ഒരു ഉച്ചവരെ അവിടെ ഓഫീസിൻ്റെ മുമ്പിലിരുത്തി അപ്പോഴേ ഓരോരുത്തർ വരും ഓരോരോ കാര്യങ്ങൾ ചോദിക്കും എവിടെ നിന്നാണ് എന്താണ് കേരളത്തിൽ നിന്നാണ് അപ്പോൾ എല്ലാവരും കേരളത്തിൽ നിന്നാന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു ഇതാണ് എങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചായി കേരള പാർട്ടി മാത്രം വന്നു അങ്ങനെയൊക്കെ പല പ്രസ് ഇതുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമുക്കന്നൊന്നും അതും മനസ്സിലാക്കാനും ഇതൊന്നുമുള്ള കഴിവുണ്ടായിരുന്നില്ല നമ്മൾക്ക് എങ്ങനെയെങ്കിലും എന്താണ് ഏതാണോ ഒന്നും അറിയില്ല അവിടുത്തെ മിലിറ്ററിക്കാരുടെ ഡ്രസ്സും അവരുടെ നടത്തും അവരതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ അന്ന് ഭയങ്കര പേടിയായിരുന്നു
അതിൻ്റെ ഇടയിലുള്ള സ്റ്റാറൊക്കെ ഇട്ട ഓരോ ആൾക്കാരൊക്കെ വരും, അവരൊക്കെ വന്നിട്ട് ഓരോന്ന് ചോദിക്കും ഹിന്ദിയിൽ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ഒടുവിൽ വൈകുന്നേരം ഒരു ഏകദേശം 5 മണിയോടുകൂടി ഞങ്ങളെ ഒരു ബാരക്കിലേക്ക് കൊണ്ടുപോയി. ആ ബാരക്കിൽ ഏകദേശം 40 കട്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 40 കട്ടിൽ ഞങ്ങൾക്ക് ബെഡൊക്കെ തന്നു, സാധനങ്ങളൊക്കെ, ബെഡ്ഷീറ്റും, ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നില്ല, ബ്ലാങ്കറ്റ്, കമ്പിളി, അങ്ങനെ ഡെറി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് ആ സമയമായപ്പോഴേക്കും ഒക്കെ തന്നു. അവിടെ അന്ന് രാത്രി കിടന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഭയങ്കര ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെട്ട ഒരു ദിവസമാണത്. കാരണം വീടുകാരൊക്കെ വിട്ട് ഒറ്റയ്ക്ക്, ആരും അറിയുന്നവരാരുമില്ല, ഒക്കെ പുതിയ ആൾക്കാർ, പുതിയ സ്റ്റൈൽ, പുതിയ ഇത്. അതിൻ്റെ ഒരു എല്ലാം വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ചെന്ന് 4 മണിക്ക് വൈകുന്നേരം എല്ലാവരെയും ഫസ്റ്റ് കൊണ്ടുപോയത് ബാർബർ ഷോപ്പിലേക്കാണ്. അവിടെ ബാർബർ ഷോപ്പ് പോയിട്ട് അന്ന് സത്യത്തിൽ നമ്മൾ അങ്ങനത്തെ ബാർബർ ഷോപ്പൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരാണ് അവിടെ എല്ലാവരും. അവരെടുത്ത് ആകെ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ, സിസറൊന്നുമില്ല. അതിൽ വെച്ചിട്ട് മെഷീനിൽ അങ്ങ് തല മൊത്തം അങ്ങ് ഒരു ലാസ്റ്റ് ഒരു മേലെ മാത്രം കുറച്ച് വിട്ടിട്ട് ബാക്കിയൊക്കെ അങ്ങ് മെഷീനിൽ അങ്ങ് എടുക്കുകയാണ്. അത് ആ മറ്റേ മെഷീൻ, അത് മൂർച്ച ഉണ്ടാവില്ല, ഭയങ്കര വേദന വരെ ഉണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല ആരോട് എന്ത് പറയുന്നു. ഈ മുടി വെട്ടിയ ശേഷം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ രൂപം തന്നെ അങ്ങ് ആകെ മാറി. സത്യത്തിൽ അപ്പം തന്നെ അവിടുന്ന് ട്രെയിൻ പിടിച്ച് ഓടിപ്പോയാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. അത്രയും സങ്കടം വന്നുപോയി ആ സമയത്തൊക്കെ. പക്ഷെ പിന്നെ ഞങ്ങൾ 40 പേരും മലയാളീസ് ആയതുകൊണ്ട്, പ്രത്യേകിച്ച് വേറെ തമിഴും തെലുങ്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതേ സംസാരവും കാര്യങ്ങളൊക്കെ ആയി ഫ്രണ്ട്സായപ്പോൾ പിന്നെ അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല ആ സമയത്ത്. പക്ഷെ എങ്കിലും സത്യത്തിൽ ഒരുപാട് സങ്കടപ്പെട്ട ഒരു ദിവസമാണ് അന്ന് മാർച്ച് 10 എന്ന് പറയുന്നത്. പിറ്റേന്ന് ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങി. ഒരു 4 വാരം ബേസിക്, പ്രീ ബേസിക് എന്നുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ ആ ഇതിലേക്കൊന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ അവിടെ പി ടി സ്റ്റാഫിനെയും ഡ്രിൽ സ്റ്റാഫിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പേടിയായിരുന്നു. കാരണം അവരുടെ അടിയും ചവിട്ടും കുത്തും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ട്രെയിനിങ് വളരെ കഷ്ടമായിരുന്നു. ട്രെയിനിങ് ആ അവിടെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് 3 തരത്തിലുള്ള ട്രെയിനിങ്ങാണ്. ഒന്ന് ഫിസിക്കൽ ട്രെയിനിങ്, അതിന് ബേസ്, പിന്നെ ഒന്ന് ഡ്രില്ല്, നമ്മൾ പരേഡും ഡ്രില്ലും ഒക്കെ, പിന്നെ ഒന്ന് ഡബ്ല്യു ടി എന്ന് പറഞ്ഞാൽ വെപ്പൺ ട്രെയിനിങ്ങാണ്. ഇങ്ങനെ 3 ട്രെയിനിങ്ങാണ് ബേസിക്കിലുള്ളത്. ബേസിക് 4.5 മാസമാണ്. ഈ 4.5 മാസം ബേസിക് പാസ്സായാലേ നമുക്ക് അടുത്ത ട്രെയിനിങ്ങിന് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ചെല്ലുന്നത് 85 ഫോർത്ത് പേ കമ്മീഷൻ നടക്കുന്ന സമയമാണ്. ഏകദേശം അന്ന് ഞങ്ങൾക്ക് ബേസിക് പേയ്മെൻറ്റ് കിട്ടുന്നത് 450 രൂപയാണ്. 450 ഞാൻ ജോയിൻ ചെയ്തത്, 450 രൂപയിൽ. അന്നത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിരുന്നു. ആരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഓഫീസേഴ്സാണ്. പക്ഷേ ഓഫീസേഴ്സിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഇവർ ട്രെയിനിങ്ങിൽ അടിച്ചു എന്നോ കുത്തി എന്നൊന്നും പറഞ്ഞിരുന്നു അവരന്ന് കേൾക്കില്ല. അന്നത്തെ അത്ര ഹാർഡായിട്ടുള്ള ടീമാണ്. അപ്പോൾ ഈ പി ടി സ്റ്റാഫിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രാവിലെ എണീക്കുമ്പോഴേ നമുക്ക് സത്യത്തിൽ സങ്കടം വന്നു പോകും, ഇന്ന് വൈകുന്നേരം എങ്ങനെയുടെ ആവുക. പക്ഷെ പിന്നെ നമ്മൾ കുറേ ഈ യൂണിവേഴ്സിറ്റിയിലും അവിടെ ഇവിടെയൊക്കെ സ്പോർട്സും NCC ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര കഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ അവരുടെ വർത്തമാനം, അവരുടെ ചീത്ത പറച്ചിലും, അവരുടെ ഇതൊക്കെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. എന്താ ഫിസിക്കലി ഫിറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഓട്ടോമാറ്റിക് അവിടെ, അതാണ് ശിക്ഷല്ല, അവർ ഫിറ്റാക്കും. അതായത് 4 ആഴ്ച നമുക്ക് പ്രീ ബേസിക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിവിലിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൽ നിന്ന് പെട്ടെന്നുള്ളൊരു മാറ്റമാണല്ലോ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 4 ആഴ്ച പ്രീ ബേസിക് എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു രൂപത്തിലാക്കിയെടുക്കുക ഒന്ന്. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് റെഡി ആവും. ഞങ്ങൾ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു, വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അത്യാവശ്യം തടിയൊക്കെ ഉള്ള. അവരൊക്കെ അവർ ചെയ്ത് ട്രെയിനിങ് ചെയ്ത് റെഡി ആക്കും അവർ. അത്രയും ഫിറ്റ്നസ്സുള്ള PT സ്റ്റാഫുകളും ഡ്രിൽ സ്റ്റാഫുകളും. ഡ്രില്ലിന് പോകാനുള്ളതാണ് നമുക്ക് ഏറ്റവും പേടിയുള്ളത്. കാരണം അവിടെയൊക്കെ അടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അടിയാണ്, നമുക്ക് ഈ സ്റ്റെപ്പും വരില്ല, ഒന്നും വരില്ല. പക്ഷേ ഡ്രില്ല, പ്രത്യേകിച്ച് MEG എന്ന് പറയുന്നത് മദ്രാസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഡൽഹി ആർമിയുടെ RDP, അതായത് റിപ്പബ്ലിക് ഡേ പരേഡിൽ കറക്റ്റ് 10 വർഷം പോലെ പ്രൈസ് അടിക്കുന്ന ടീമാണ് MEG എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ബേസിക് ഡ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഡ്രില്ലിനോട് ഇതാവണമെന്നുണ്ടെങ്കിൽ അത്രയും ട്രെയിനിങ്ങും കാര്യങ്ങളും ഭയങ്കര ഹാർഡായിരുന്നു. പക്ഷേ മനസ്സുവിടാതെ നമ്മളതൊക്കെ ചെയ്തു. അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവുക? ഈ ഹാർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും? ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അതന്നെ ഈ നമ്മളെ ഇവിടുത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും ബയമോഡ് ഡൈനമോഡ് ഡ്രില്ല്, ഇതാണ് ഡ്രില്ല്. പക്ഷെ അത് നമ്മൾ ആ 30 പേരും 30 ഒരേ സ്റ്റൈലിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങാണ്. അപ്പോൾ അവർ ഒരു തെറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ട് റോളും ബാക്ക് റോളും പിന്നെ മണ്ണിലിട്ട് ഉരുട്ടലും
എവിടെയെങ്കിലും ഒരു കോർണർ കൊണ്ടുപോയി കണ്ട് എല്ലാവരും അടിയും കുത്തും അവിടെ ഫ്രണ്ട് റൂൾ ഇവിടെ ഫ്രണ്ട് റൂൾ അങ്ങനെ ഒരു ഒരു ഹരാസ്മെൻ്റ് അങ്ങനെ അങ്ങനെ ഫിറ്റ് ആക്കും നമ്മൾ. അതൊക്കെ ഈ ആക്ച്വലി അത് ഹരാസ്മെൻ്റ് അല്ല, അതൊക്കെ ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മളെ മനസ്സ് ഒരു മിലിറ്ററിക്കാരെന്ന് പറയുകയാണെങ്കിൽ അത്രയും ഹാർഡായിരിക്കണം അവൻ്റെ മനസ്സ്, അത് ആക്കണം അവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അത് താങ്ങാനുള്ളൊരു ശക്തി നമുക്ക് വേണം. അപ്പോൾ അതിനുള്ളൊരു ട്രെയിനിങ് ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ബേസിക്. അതിൻ്റെ കൂടത്തിൽ ഡിസിപ്ലിൻ, ഈ ഡ്രില്ല് എന്ന് പറഞ്ഞാൽ മെയിൻ ഡിസിപ്ലിൻ. അങ്ങനെ ഏതായാലും 4.5 മാസം അത് വളരെ ഇത് കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് എങ്ങനെയൊക്കെയോ ആയിട്ട് ഡ്രില്ലൊക്കെ പാസ്സായി. അതിൻ്റെ ഇടയിലൊരു സംഭവം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ബറ്റാലിയൻസ് ഗെയിമുകളുണ്ട്, പല ഗെയിമുകളും പല സമയത്തായിട്ട് നടക്കും. അങ്ങനെ ഞങ്ങൾ പോയി ബേസിക് ട്രെയിനിങ് ഏകദേശം ഒരു 6 ആഴ്ച ആയപ്പോൾ അവിടെ ഫുട്ബോൾ മത്സരം തുടങ്ങാനുള്ള ടൈമായി. ആ സമയത്ത് ഞങ്ങൾ ഫുട്ബോളിന് പോയി പ്രാക്ടീസ് ചെയ്തു, അവിടെ ഇൻ്റർ കമ്പനി കളിച്ചു. അതിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കളിച്ചതുകൊണ്ട് ബറ്റാലിയനിക്ക് സെലക്ഷനായി. അങ്ങനെ ബറ്റാലിയൻ ടീം ഒരു പ്രത്യേകിച്ച് ഈ ട്രെയിനിങ്ങിൽ നിന്ന് മാറ്റി അറ്റാച്ചിലാകും, അങ്ങനെ ടീമിനാകും ബറ്റാലിയനു വേണ്ടി കളിക്കാൻ വേണ്ടി. അങ്ങനെ ഏതായാലും ബറ്റാലിയനിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ട്രെയിനിങ് കുറച്ചൊക്കെ ഒരു എക്സ്ക്യൂസ് കിട്ടും, 10 മണിക്ക് പോയാൽ മതി, വൈകുന്നേരം പോകണ്ട, അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ട്രെയിനിങ് കുറച്ചുകൂടി ഈസിയായി നമ്മൾ ഫുട്ബോളിലായി. അങ്ങനെ ഫുട്ബോൾ നമ്മൾ ഇൻ്റർ ബറ്റാലിയൻ കോമ്പറ്റീഷൻ, അത് 3 ബറ്റാലിയൻ ഉണ്ട്, ട്രെയിനിങ് ബറ്റാലിയൻ 1, 2, 3 മൂന്ന് ബറ്റാലിയനിൽ കളിച്ചു. അത് ഞങ്ങൾ ട്രെയിനിങ് ബറ്റാലിയൻ 2 തന്നെയാണ് വിന്നേഴ്സ് ആയത്. അതിന് വിന്നേഴ്സ് ആവാനുള്ള ഒരു നല്ല ഒരു കാരണം എൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ കളിയിൽ കാരണം എന്തായിരുന്നു, നന്നായിട്ട് കളിച്ചിരുന്നു, എല്ലാ മാച്ചിലും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല സ്പീഡായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇതായപ്പോൾ അവിടെ MEG മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലേക്ക് പ്രൊഫഷണൽ ടീം ഉണ്ടെന്ന്. MEG ടീം എന്ന് പറഞ്ഞാൽ അന്ന് അത്യാവശ്യം ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന ഒരു ടീമായിരുന്നു, ഫുട്ബോൾ ടീം. ഈ ബറ്റാലിയനിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്ത്, ഞാൻ നന്നായിട്ട് കളിച്ചുകൊണ്ടും ഇതായതുകൊണ്ടും ഞങ്ങൾ ടോട്ടൽ ഗ്രൂപ്പ് ടീമിലേക്ക്, അതായത് MEG ഗ്രൂപ്പ് ടീം എന്ന് പറഞ്ഞ് വേറെ ടീമുണ്ട്, ഒരു പ്രൊഫഷണൽ തന്നെയാണ് ഗെയിം, അതിലേക്ക് സെലക്ഷനായി ബേസിക്കിൽ തന്നെ. അതെനിക്ക് ഒരു വേറൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു പട്ടാളത്ത് സർവീസ് ചെയ്യാനുള്ളത്. കാരണം എന്നെ ഞാനൊരിക്കലും പ്രതീക്ഷിക്കാം, എൻ്റെ ആദ്യമേ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഒരു എയിമായിരുന്നു സ്പോർട്സ് എന്നുള്ളത്. അത് അവിടെ ചെന്നപ്പോഴും മിലിറ്ററിയിൽ ചെന്നപ്പോഴും എനിക്ക് ഫസ്റ്റ് ബേസിക് ട്രെയിനിങ് സമയത്ത് തന്നെ ഇൻ്റർ ബറ്റാലിയൻ കളിക്കാനുള്ള ചാൻസ് കിട്ടി. അവിടെ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഞാൻ എൻ്റെ അവിടെ ഓഫീസേഴ്സൊക്കെയാണ് സെലക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ ഗ്രൂപ്പ് ടീമിലേക്ക് സെലക്ഷനായി. പക്ഷെ ഗ്രൂപ്പ് ടീമിൽ സെലക്ഷൻ ആയിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് ടീമിൽ ആദ്യം പൊട്ടൻഷ്യൽ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് 3 വർഷം അവർ പൊട്ടൻഷ്യൽ പ്ലെയറായിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് സെലക്ഷനായാലും സെൻട്രലിൽ കളിക്ക് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർ ടീമിൽ വെക്കുള്ളൂ, അല്ലെങ്കിൽ അവർ തിരിച്ച് റെജിമെൻറ്റിൽ തന്നെ പോസ്റ്റിംഗ് ചെയ്യും. പക്ഷെ അവിടെ എന്തോ ഒരു ഇത് പറഞ്ഞാൽ 3 വർഷത്തെ ട്രെയിനിങ് ആയപ്പോഴേക്കും എൻ്റെ ഏകദേശം ട്രെയിനിങ്, ഞാൻ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ട് എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്കവിടെ ഫീൽഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. പിന്നെ ടെക്നിക്കൽ ട്രേഡ്, നമ്മളെ ഏതെങ്കിലും ഒരു ട്രേഡ് നമുക്ക് ഇഷ്യൂ ചെയ്യും, ആ ട്രേഡിനെ കുറിച്ചും ഒരു 1.5 വർഷത്തെ ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ ടോട്ടലി 2.5 വർഷത്തോളം ട്രെയിനിങ് ഉണ്ട് MEG-യിലായതുകൊണ്ട്. അങ്ങനെ ഈ ബേസിക് ട്രെയിനിങ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏകദേശം ഗ്രൂപ്പ് ടീം സെലക്ഷൻ ആയതുകൊണ്ട് ഗ്രൂപ്പ് ടീമൊക്കെ എന്നെ പേപ്പറൊക്കെ തന്ന് എൻ്റെ അവിടേക്ക് മാറ്റി. ആ സമയത്ത് എനിക്കൊരു 28 ദിവസത്തെ ലീവ് കിട്ടി. അങ്ങനെ ഞാൻ ആ ലീവ് ഇവിടെ നാട്ടിലെത്തി. അങ്ങനെ ആദ്യത്തെ ലീവ് ഒരു 28 ദിവസമാണ് അന്നത്തെ ബേസിക് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ലീവ്. ആ ലീവ് എന്നിട്ട് അതിന് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി നാട്ടിലെത്തി. അന്ന് ഞാൻ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് തന്നെ പോകുന്നത്, കാഞ്ഞിരപ്പുഴയ്ക്ക് തന്നെയാണ് ലീവ് പോകുന്നത്. അവിടെ പോയി പനിയും മനയൊക്കെ കണ്ടു. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം പിന്നെ ഞാൻ ഉണ്ടാവുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക്, അതായത് മലപ്പുറത്തേക്ക് വന്നു. അവിടെ വന്നത് അവിടുത്തെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണല്ലോ നമ്മൾ പട്ടാളത്ത് പോകുന്നത്. അവിടെ പോയി നോക്കി കാര്യങ്ങളൊക്കെ കണ്ടു. അന്ന് ഈ പറഞ്ഞ ഈ ബോംബെ സലീം, അതായത് അന്ന് എൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടെയായിരുന്നു, അവനെ കണ്ടു. അവനു ശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, അവരുടെ അടുത്തൊന്നുമില്ല, ഫ്രണ്ട്സിൻ്റെ നോർമൽ സംസാരിക്കുന്നവരെയൊക്കെ സംസാരിച്ച് പട്ടാളത്തിൽ കിട്ടി. ഭയങ്കര സന്തോഷത്തിലൊക്കെ ഉണ്ടാവുന്ന ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ കാഞ്ഞിരപ്പുഴങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഏകദേശം ഒരു രൂപം, അതായത് നാട്ടിൽ പോയപ്പോൾ ഈ പറഞ്ഞ ബോംബെ സലീമിൻ്റെ അനിയത്തി, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടി, അവരുടെ അടുത്തു നിന്നുള്ള ഒരു ചെറിയ ഒരു ഗ്രീൻ സിഗ്നൽ നമുക്ക് കിട്ടി, നമ്മൾ കുഴപ്പമില്ല ഇഷ്ടമാണെന്നുള്ളത്. ആ ഒരു ധൈര്യം കൂടി വന്നപ്പോൾ പിന്നീട് എന്ത് ചെയ്തു, ഏതായാലും ജോലിയൊക്കെ ആയല്ലോ, ശമ്പളമൊക്കെ വാങ്ങാൻ തുടങ്ങി. അതും സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്.
അപ്പോൾ ആ ഒരു ദൈവം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ലീവിൽ ആ ഒരു 28 ദിവസം അവിടെ കാഞ്ഞിരപ്പുഴയിൽ ഉമ്മാൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴേ എനിക്ക് 19 വയസ്സായിട്ടുള്ളു. പക്ഷേ ഇതെങ്ങനെയാണ് പറയുക എന്താണെന്നുള്ളൊരു ഇത് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ കൂട്ടുകാരനായ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ എൻ്റെ കസിനുമായ മുസ്തഫ മാഷോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. മുസ്തഫ മാഷ് ഞാൻ അവതരിപ്പിക്കുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ബേസിക് ലീവ് കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർ തന്നെ എത്തി. ഈ ലീവ് കഴിഞ്ഞ് വരിക എന്നുള്ളത് ഏറ്റവും വലിയൊരു പട്ടാളക്കാരനെ സംബന്ധിച്ചുള്ളൊരു വലിയ സങ്കടം പിടിച്ചൊരു കാര്യമാണ്. കാരണം നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങ് മാറുകയാണ് ഈ 28 ദിവസം കൊണ്ട്. ആ 28 ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മൾ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് ഇങ്ങ് വരുമ്പോൾ ആ സെൻറ്ററിൽ ആ ഗേറ്റിംഗ് കയറി കിടക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത സങ്കടവും ഒരു ഫീലിങ്സും ഒക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കാണ് വരും. നമുക്ക് പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് തോന്നിപ്പോകും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയാലോ. കാരണം എല്ലാവരെയും കൂടെ നമുക്ക് അത്രയും സ്നേഹമുള്ളവരും കൂടെ ബന്ധുക്കളെയൊക്കെ വിട്ടിങ് വരുമ്പോൾ നമുക്ക് സത്യത്തിലൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ഗ്രൂപ്പ് ടീമിലേക്ക് ആയതുകൊണ്ട് നമ്മളൊക്കെ ഷിഫ്റ്റ് ചെയ്തു ഗ്രൂപ്പ് ടീമിലേക്ക്. സെൻട്രൽ ടീം എം എജിൻ്റെ സെൻട്രൽ ടീമുണ്ട് ഫുട്ബോളിൽ. അതിൽ പൊട്ടൻഷ്യലായിട്ടാണ് നമ്മൾ, അതായത് ആസ് എ ജൂനിയർ അവർ ഓൺലി പ്രാക്ടീസ് ചെയ്യുക, ബാളെടുത്തുള്ളൂ അതൊക്കെ, അതിൻ്റെ കൂടെ ട്രെയിനിങ്. പിന്നെ ഈ ലീവ് കഴിഞ്ഞതിന് ശേഷമുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് ഫീൽഡ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് എഞ്ചിനീയറിങ്ങിന് ഒരു ടാസ്കുകൾ പല സ്ഥലങ്ങളിലും ടാസ്ക് കിട്ടും, അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ആണ്. അത് 6 മാസമാണ്. പക്ഷെ നമ്മൾ ഈ ഗ്രൂപ്പ് ടീമിലായതുകൊണ്ട് ഫുട്ബോൾ കളിക്കുക രാവിലെ വൈകുന്നേരം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിങ്ങിന് പോകും. അപ്പോൾ അതൊന്നും കുറച്ച് എക്സ്ക്യൂസ് കിട്ടും. നമ്മളൊരു 10 മണിക്കൊക്കെ ട്രെയിനിങ്ങിന് പോയി ചേരുള്ളൂ. പിന്നെ വൈകുന്നേരം നമുക്ക് എക്സ്ക്യൂസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുട്ബോളിൻ്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹാർഡായിരുന്നു പ്രാക്ടീസ്. രാവിലെ 6 മണിക്കൊക്കെ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9, 9:30 വരെയൊക്കെ ആവും ഗ്രൗണ്ടിൽ നിന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. അത്രയും ഹാർഡ് ട്രെയിനിങ് ആണ്. പക്ഷെ അതെനിക്ക് വളരെ ഉപകാരപ്പെട്ടു കേട്ടോ. എങ്കിലും ആ ട്രെയിനിങ് അത്രയും കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ഒരു മടിയും കൂടാതെ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെയൊക്കെ അന്നത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നത്തെ മാതിരി ഫോണും കാര്യങ്ങളും വാട്സപ്പും ഒന്നുമില്ലല്ലോ. നമ്മളെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ലെറ്ററാണ് അയക്കുന്നത്. അപ്പോൾ ലെറ്റർ അയച്ചിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ 86-ലാണ് ഫസ്റ്റായിട്ട് ഉപ്പാനോട് അവതരിപ്പിക്കുന്നത് ഈ കാര്യം. അല്ല ഉമ്മ ത്രൂ, അതിൻ്റെ ഇടയിൽ മുസ്തഫ മാഷും ഞാൻ പറഞ്ഞ എൻ്റെ കസൻ അവനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പാനോട്. അങ്ങനെയൊക്കെ സംസാരിച്ച് ആ സമയത്ത് ഇവളൊരു അന്ന് അവൾ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 10th പഠിക്കുകയാണ് മക്രവമ്പ ഹൈസ്കൂളിൽ. അപ്പോൾ ഇങ്ങനൊരു കാര്യം അവതരിക്കുമ്പോൾ അവരുടെ വീട്ടുകാരോട് അവതരിപ്പിക്കാൻ ഒരാൾ വേണമല്ലോ, ഉപ്പ പോകില്ലാന്നും പറഞ്ഞു. ഏതായാലും അത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തിയതുകൊണ്ട് നമ്മളൊരു എയിം അത്രയും ആയതുകൊണ്ടും രണ്ടുപേരും അത്രയും ബന്ധങ്ങൾ അവളൊരിക്കലും വേണ്ടെന്ന് പറയില്ല എന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ടും എങ്ങനെയെങ്കിലും എത്തി അവിടെ അറിയിക്കുക എന്നുള്ളൊരു ഇതിലെത്തി. അങ്ങനെ അത് പിന്നെയും 5-6 മാസം കൂടി നീണ്ടു. അത് കഴിഞ്ഞ് 86 ലാസ്റ്റോടുകൂടി ഏതായാലും കാര്യങ്ങൾ സംസാരം ഇപ്പന്നെ പോയി നടത്തി. അവർ മൊത്തത്തിൽ അന്നത്തെ ഫാമിലി സിറ്റുവേഷൻ, അതായത് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞ അപ്പാക്കും ഗവൺമെൻറ് ജോബി, പിന്നെ ഞങ്ങൾ പഠിക്കുന്നതൊക്കെ അത്ര ഒരു അന്നത്തെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡിലായിരുന്നു. അവർക്കും അത്ര വലിയൊരു അതൃപ്തിയൊന്നും തോന്നിയില്ല, അവരും എല്ലാം ഓക്കെ ആയി. അങ്ങനെ ഏതായാലും ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഇത് ഇതൊക്കെ ലെറ്ററിലൂടെയാണ് അറിയുന്നുണ്ടോ. ഞാനന്ന് ബാംഗ്ലൂരാണ് അന്ന്, കാരണം എങ്ങനെയാലും ഒരാഴ്ച ആവും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇത്തൊരു സിറ്റുവേഷനായിരുന്നു അന്ന്. ഏതായാലും അവർ വീട്ടുകാർ തമ്മിൽ ഉപ്പയും അവളുടെ ഉപ്പയൊക്കെ ആയിട്ട് സംസാരിച്ചു, ഓക്കെ ആയി. അങ്ങനെ 87 ജനുവരിയിൽ, അതായത് അന്ന് 21 വയസ്സേ ആയിട്ടുള്ളൂ, 87 ജനുവരിയിൽ ഞാൻ പട്ടാളത്തിൽ ചേർന്ന് 2 വർഷം, എൻ്റെ ട്രെയിനിങ് ഫുൾ കഴിഞ്ഞിട്ടില്ല അപ്പോഴും. 87 ജനുവരിയിൽ എൻ്റെ നിക്കാഹ് കഴിഞ്ഞു. അതായിരുന്നു എൻ്റെ ജോലിയുടെ എയിം, അത് നടന്നു. അതിനുശേഷം നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് വീട്ടിൽ പോകാന്നുള്ളത് ഒരു വലിയ അല്ല, തിരിച്ച് ബാംഗ്ലൂർ പോകാന്നുള്ളൊരു വലിയ സങ്കടം പിടിച്ച കാര്യമായിരുന്നു. പക്ഷേ അതിപ്പോൾ എങ്ങനെ പറഞ്ഞറിയിക്കാൻ തന്നെ എനിക്കറിയില്ല, അത്രയും ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ എന്നാലും ജോലിയല്ലേ, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. പിന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനവിടെ പോസ്റ്റഡായി. പോസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 ടൈപ്പ് പോസ്റ്റഡ് ഉണ്ട്. ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റിംഗ് ചെയ്തിട്ട് നമ്മൾ വേറെ യൂണിറ്റുകളുണ്ട് ശ്രീനഗറിലും രാജസ്ഥാനിലും അങ്ങോട്ടാണ് പോകാറ്. ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് ഈ 2.5 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് 87 ആഗസ്റ്റോടുകൂടി എൻ്റെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞു. ഞാൻ തിരിച്ച് പോകണം റെജിമെൻറ്റിലേക്ക്. പക്ഷേ ഞാൻ ഇങ്ങനെ പ്രൊഫഷണൽ പ്ലെയർ ആയിട്ട് ഞാൻ ഗ്രൂപ്പ് ടീമിൽ സെലക്ഷൻ ആയതുകൊണ്ട്
എൻ്റെ പോസ്റ്റിംഗ് പേപ്പർ പോസ്റ്റിംഗ് മാതിരി ഗ്രൂപ്പ് ടീമിൽ തന്നെ നിർത്തി. അതുകൊണ്ട് എനിക്ക് പോസ്റ്റിംഗ് പോകേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ തന്നെ അങ്ങനെ ഒരു വർഷം കളിച്ചുകൊണ്ടിരുന്നു. ഒരുവിധം അന്നൊക്കെ ടീം എന്ന് പറഞ്ഞാൽ എം ഇ ജി ടീം എന്ന് പറഞ്ഞാൽ അത്ര നല്ല നല്ല ഹൈ ലെവൽ പ്ലെയേഴ്സുള്ള ഇന്ത്യൻ ടീമിൽ വരെ അന്ന് കളിക്കുന്ന ഒരു ലക്ഷ്മണൻ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ ഒരുത്തൻ ലക്ഷ്മണൻ അന്ന് ജസ്റ്റ് ഇന്ത്യ ടീമിൽ വരെ 86 ഇന്ത്യ കളിച്ച പ്ലെയറാണ്. അങ്ങനെ ഉള്ള ഒരു ടീമാണ് അന്ന് നടക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ടീം കയറി കൂടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ടീമിലെ സ്ട്രെങ്ത്തും കാര്യങ്ങളും കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊരു പൊട്ടൻഷ്യലായിട്ട് അവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ 87 കഴിഞ്ഞ് 88 എന്തായി, പിന്നെ അപ്പോഴേക്കും എൻ്റെ പെങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്തതൊന്നുമില്ല. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്തായി കൂട്ടിക്കൊണ്ടിരുന്ന തന്നെ ആക്കി. അങ്ങനെ 88 ഏപ്രിൽ 10 ഞാൻ കല്യാണത്തിൻ്റെ വലിയ രസമാണ്. കാരണം അന്ന് ഞാൻ ആദ്യമായിട്ട് ഞങ്ങളെ മെയിൻ ടീം അന്ന് വേറെ എവിടെയോ കളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് KGF അതായത് കോലാറിൽ അന്നൊരു ടൂർണമെൻ്റ് ഉണ്ട്. ഞങ്ങൾ ആ ടൂർണമെൻറ്റിന് വേണ്ടി ബി ടീം എന്നും പറഞ്ഞ് ഞങ്ങളൊക്കെയാണ് കൊണ്ടുപോയത്. അന്നവിടെ അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒന്ന് എൻ്റെ വയസ്സ് 21. അപ്പോൾ കല്യാണം കഴിക്കാനാണെങ്കിൽ കണ്ടൊന്നും ലീവ് ചോദിക്കാനും പറ്റില്ല, പോകാനും പറ്റില്ല. അപ്പോൾ കല്യാണമാണെങ്കിലും ഏപ്രിൽ 10 ഫിക്സും ചെയ്തിട്ടുണ്ട്. ഇതവിടെ ആരോടും പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുക? ആ സമയത്താണെങ്കിൽ KGF ടൂർണമെൻറ്റ് പോയി. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണ്. എങ്കിലും ടെലഗ്രാം അടിച്ചിട്ടൊക്കെയാണ്, മാരേജ് എന്നല്ല വേറെ റീസൺ വെച്ച് ടെലഗ്രാം അടിച്ചിട്ടൊക്കെയാണ്. പക്ഷേ എന്നിട്ട് തന്നെ അവർ വിട്ടില്ല, അവിടെ നേരെ KGF കൊണ്ടുപോയത്. അങ്ങനെ ശനിയാഴ്ച അവിടെ കളി ഉണ്ടായിരുന്നു. ആ കളി കഴിഞ്ഞതിന് ശേഷം അന്ന് എന്തോ ഭാഗ്യത്തിന് ആ കളി ഞങ്ങൾ കളിച്ചു, ഞങ്ങൾ ജയിച്ചും ചെയ്തു. അന്ന് ITA ജൂനിയർ, ബാംഗ്ലൂർ ITA ജൂനിയറിനായിട്ടായിരുന്നു ഞങ്ങൾ കളി. അത് കളിച്ച് ജയിച്ച് കളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അപ്പോഴേക്കും വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു, കല്യാണം നിങ്ങൾ നിൽക്കാൻ കഴിഞ്ഞാണല്ലോ, അതുകൊണ്ട് പ്രശ്നമാക്കണ്ട, നിങ്ങൾ അവളെ കൂട്ടിക്കൊടുന്നേക്ക്, ഞാൻ ചിലപ്പോഴേ വരുള്ളൂ എന്നൊക്കെ. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമായി അത്. പക്ഷേ അത് പിന്നെ അതൊന്നും അങ്ങനെ ആവേണ്ടി വന്നില്ല. കളി കഴിഞ്ഞതിന് ശേഷം എന്നോട് പിന്നെ അങ്ങനെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, വീട്ടിൽ പോയിട്ട് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് കണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ഇങ്ങോട്ടന്നെ, ചൊവ്വാഴ്ച അടുത്ത കളി, അപ്പോഴേക്കും കണ്ടെന്ന് എത്തണമെന്നും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ ഏകദേശം എങ്ങനെയൊക്കെയോ ഞായറാഴ്ച രാവിലെ ആയപ്പോഴേക്കും ഇവിടെ എത്തി. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിറ്റേന്ന് തിങ്കളാഴ്ച ഞാൻ പോകുകയും ചെയ്തു. ഒരൊറ്റ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ടുണ്ട്. പിന്നെ അവൾക്കും അത് അറിയാവുന്ന കാര്യമായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് വീട്ടിൽ കൊടുന്നാക്കി പിറ്റേന്ന് ഞാൻ തിരിച്ചു പോയിഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ തിരിച്ച് കളി കഴിഞ്ഞതിന് ശേഷം പിന്നെയും വന്നു. ഞായറാഴ്ച രാവിലെ കല്യാണത്തിന് നേരിട്ട് പെട്ടെന്ന് കല്യാണത്തിന് നേരിട്ട് രാവിലെ എത്തുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും കല്യാണമൊക്കെ അന്ന് അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉപ്പന്നെയാണ് ഉപ്പന്നെയാണ് അതിന്റെ ബാക്കി എല്ലാ അറേഞ്ച്മെന്റും ചെയ്തത്. വീട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അത്യാവശ്യം എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് 15 പേരുണ്ടായിരുന്നു. ബാക്കി കുറച്ച് ആൾക്കാരും നമുക്ക് കൂടി ഏകദേശം വലിയ കുഴപ്പമില്ലാതെ വാപ്പന്നെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. കുടുംബക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. 1500 പേരെന്തായാലും ഉണ്ടായിരുന്നു. കല്യാണം തലേന്നിങ്ങോട്ടല്ല, തലേന്നില്ല, ഞാൻ രാവിലെ എത്തുന്നു. ഞായറാഴ്ച രാവിലെ എത്തി, തിങ്കളാഴ്ച വൈകുന്നേരം പോയോ? അല്ല, തിങ്കളോ ചൊവ്വാ ഞാൻ 2-3 ദിവസം നിന്നു അത്രേ ഉള്ളൂ. അത്ര കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. 2-3 ദിവസം നിന്നിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. പിന്നെ അതിന് ശേഷം നെക്സ്റ്റ് ലീവ് വരുന്നത്. അതുകൊണ്ട് അവിടെ കല്യാണം അറിയിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഒന്ന് ഞങ്ങൾ ഗ്രൂപ്പ് ടീമിലായതുകൊണ്ട് കല്യാണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രൂപ്പ് ടീമിൽ നിന്ന് അവർ ഔട്ട് ചെയ്ത് കളയോ എന്നുള്ളൊരു അന്നത്തെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി, പിന്നെയും കളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ നീണ്ട 10 അതായത് 85 മുതൽ 95 ഞാൻ MEG സെൻറ്റർ ടീമിൽ തന്നെ കളിച്ചു. 94 ഞാൻ എനിക്ക് പിന്നെ കളിയൊക്കെ കുറച്ച് ഡൗണായി ഇതായപ്പോൾ ടീമിൻ്റെയൊക്കെ സിറ്റുവേഷനൊക്കെ അങ്ങോട്ട് മാറ്റിയപ്പോൾ ഞങ്ങളൊക്കെ ഞങ്ങളുടെ യൂണിറ്റ് ഓരോരോ പട്ടാളത്തിൽ ഓരോ യൂണിറ്റ് ഉണ്ടാവും, സെപ്പറേറ്റ് ഓരോ റെജിമെൻറ്റ്. അങ്ങനെ റെജിമെൻറ്റിലേക്ക് എനിക്ക് പോസ്റ്റിംഗ് വന്നു. 10 ടൂർണമെൻറ്റിൽ പത്ത് വർഷത്തിൽ ഗെയിമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം മേജർ ടൂർണമെൻറ്റ്സിലൊക്കെ കളിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ സെറ്റ്നാബ്ജി, പിന്നെ കൽപ്പറ്റ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു, അത് കളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് FAC ടീം ഞങ്ങളും കളിക്കുന്ന സമയത്ത് അടിവരെ ആയിട്ടുണ്ടെന്ന്. കാരണം അന്ന് FAC ടീക്കാർക്കായിരുന്നു ഗ്രൗണ്ടൊക്കെ സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ കളിക്ക് തുടങ്ങി പകുതി ആയപ്പോഴേക്കും സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് മാറി. കാരണം ഞങ്ങളുടെ ടീം അത്രയും നല്ല സ്കില്ലുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല,
കർണാടകയിൽ നിന്ന് വന്ന ടീമാണെന്ന് പേരിന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കളിച്ചിരുന്നത് 10 പേർ മലയാളീസായിരുന്നു, ആകെ ഒരാൾ തമിഴിനായിരുന്നു. അങ്ങനത്തെ ഒരു ടീമായിരുന്നു എം ബി ജി അപ്പോൾ. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ റോവേഴ്സ് കപ്പ് ബോംബെ, പിന്നെ കോയമ്പത്തൂർ, ഡൂറൻ കപ്പ് ഡൽഹി, അങ്ങനെ ഒരുവിധം മേജർ ടൂർണമെൻറ്റുകളൊക്കെ അന്ന് എം ബി ജി കളിക്കുമായിരുന്നു. അതിലൊക്കെ കളിക്കാനുള്ള ചാൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ 10 വർഷത്തിൽ. പിന്നെ ഞങ്ങൾ ആർമി ടൂർണമെൻറ്റുകൾ കമാൻഡ് ലെവലിൽ പോയി. സർവീസസ് ഒന്നും കളിച്ചില്ല, കാരണം അന്ന് സർവീസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് AAC അതായത് ആർമി സപ്ലൈ, ഓർഡിനൻസ്, സിഗ്നൽസ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ടീമുള്ള സമയമാണ്. അപ്പോൾ നമ്മളെ നല്ല നല്ല മെയിൻ മെയിൻ പ്ലെയേഴ്സൊക്കെ കളിക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സർവീസസ് ടീമിലേക്കൊക്കെ കയറി പറ്റുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത്ര അതിനുള്ള സ്റ്റാൻഡേർഡ് നമ്മൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ എം ഇ ജി ടീമും കളിക്കാനുള്ള റൈറ്റ് ഔട്ടായിരുന്നു ഞാൻ കളിച്ചിരുന്നത്. അങ്ങനെ നീണ്ട 10 വർഷം. അപ്പോഴേക്കും എനിക്ക് പട്ടാളത്തിലെ ഫസ്റ്റ് പ്രൊമോഷൻ നായിക്ക്, അത് എനിക്കും ഈ എൻ്റെ ഈ മാരേജ് ലൈഫ് മാതിരി തന്നെ പ്രൊമോഷനും എനിക്ക് അതിൻ്റെ പ്രൊമോഷനെന്ന് പറഞ്ഞാൽ പ്രത്യേക കാരണമുണ്ടായി.